ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഐ എ എം ഇ നടത്തുന്ന ഐസെറ്റുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും ഇത് മുഴുവൻ കാണാതെ പോകരുത്. എൻ്റെ സംസാരത്തിന് ശേഷം ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഒരു സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊരു ആദ്യത്തെ അനുഭവം എന്നുള്ള നിലക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഈ വീഡിയോ മുഴുവനായി കാണണമെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഐ എം ഇ അതിൻ്റെ ബഹുമുഖ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന സ്കിൽ എൻഹാൻസ്മെൻ്റ് പ്രോഗ്രാമാണ് ഐസെറ്റ്. ഈ വർഷം മറ്റ് പല പരിപാടികളും പോലെ ഐസെറ്റും ഓൺലൈനായാണ് നടക്കുന്നത്. വിദ്യാർത്ഥികളെ ഭാവിയിൽ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയും മറ്റ് ഉയർന്ന പ്രൊഫഷനുകളിലേക്ക് കുട്ടികളെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുമുള്ള ഒരു ബൃഹത്തായ സംവിധാനമാണ് ഐസെറ്റ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ആദ്യഘട്ടമെന്നുള്ള നിലക്കുള്ള പരീക്ഷ ഇപ്പോൾ നടക്കാനിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപൂർവം ശ്രദ്ധിക്കേണ്ടത്, വീടുകളിൽ നിന്ന് നടക്കുന്ന പരീക്ഷയായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രക്ഷിതാക്കൾ ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകണോ വേണ്ടേ എന്നുള്ളത് ചീഫ് എക്സാമിനർ എന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന രക്ഷിതാക്കൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. തൻ്റെ വിദ്യാർത്ഥിക്ക് അനർഹമായ തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ തീർത്തും അനർഹമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കുട്ടികളെ ചിന്തിപ്പിക്കാനും ഒരുപക്ഷെ ഇത്തരം ഇടപെടലിലൂടെ നടക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തികച്ചും സത്യസന്ധമായി ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കി ഐ എം ഇയോടൊപ്പം നിന്ന്, സ്കൂളുകളോടൊപ്പം നിന്ന്, അധ്യാപകരോടൊപ്പം നിന്ന് ഈ പരീക്ഷയെ ഏറ്റവും നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഭാഗത്താണ് എന്ന് രക്ഷിതാക്കൾ അറിയേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു അവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. മറ്റ് പല ആളുകൾക്കും ലഭിക്കാത്ത വളരെ വലിയ അവസരമാണ് നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. അതിനെ ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി വളരെ ആസൂത്രണ മികവോടുകൂടി നമ്മൾ സമീപിക്കുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, ഭാവിയിൽ നമുക്കിതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കുറപ്പുണ്ട്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ അധ്യാപകർ പറഞ്ഞു തരുന്നതിനനുസരിച്ച് പരീക്ഷ എഴുതുന്നതിലും അത് അറ്റൻഡ് ചെയ്യുന്നതിലും ആ പരീക്ഷയ്ക്ക് ശേഷമുള്ള മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും ഒക്കെ ഇത് ആദ്യഘട്ടമാണ്. രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവുമൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതിൻ്റെ ഒരു വലിയ സമാപനം, ഒരു ഗ്രാൻഡ് ഫിനാലെ, ഒരു വലിയ ഉത്സവമായി അത് കൊണ്ടാടാൻ ഐ എം ഇ ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലുള്ള സഹകരണവും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ഐസെറ്റിന് വേണ്ടി ഐ എം ഇ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഐസെറ്റെക്സ് .com എന്ന ഓൺലൈൻ പോർട്ടലിലാണ് നമ്മൾ ഐസെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഈ എക്സാം പോർട്ടലിലെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഏതാണെന്ന് നിങ്ങളുടെ സ്കൂൾ ടീച്ചറുമായി ബന്ധപ്പെട്ടത് നേരത്തെ തന്നെ ഉറപ്പുവരുത്തേണ്ടത് ഓരോ വിദ്യാർത്ഥികളുടെയും ബാധ്യതയാണ്. ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എങ്ങനെ ഓൺലൈനായി ഈ പോർട്ടലിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം എന്ന് പരിചയപ്പെടുത്തുകയാണ്. ഗൂഗിളിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയുള്ള ഏതെങ്കിലും ഒരു ഡിവൈസിലാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ഡിവൈസിൽ പല സമയങ്ങളിലായിട്ട് പല വിദ്യാർത്ഥികൾക്കും എക്സാം എഴുതാം. ഓക്കെ, പക്ഷേ അവിടെ ലോഗിൻ ഐ ഡി കൊടുക്കുന്ന മൊബൈൽ നമ്പറിൽ വരുന്ന OTP ആക്സസ് ചെയ്യാൻ ആ വിദ്യാർത്ഥികൾക്ക് ആ സമയത്ത് കഴിയണമെന്ന് മാത്രം. ഗൂഗിളിൽ ISETX.com എന്ന നമ്മളുടെ ഓൺലൈൻ പോർട്ടൽ ലിങ്ക് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന പേജിൽ എൻ്റർ യുവർ മൊബൈൽ ഓർ ഇമെയിൽ എന്ന് കാണാം. അവിടെ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന 10-അക്ക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ, രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ട് വരും. ആ OTP ബോക്സിൽ എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക.
ഓൾറെഡി രജിസ്റ്റേർഡ് ആയ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ ആണെങ്കിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിൻ്റെ പേരിലുള്ള ഹോൾ ടിക്കറ്റ്, ഏതൊക്കെ എക്സാമാണ് ആ സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ അവൈലബിൾ ആയത്, ടൈം എല്ലാം താഴെ കാണാം. ഓക്കെ, ഇനി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത മറ്റൊരു മൊബൈൽ നമ്പറാണ് ഇവിടെ എൻട്രി ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ഓൺലൈൻ പോർട്ടലിൽ മൊബൈലിൽ എസ് എം എസ് ആയിട്ട് ഒ ടി പി വരും. നമ്മൾ എൻട്രി ചെയ്യുന്ന ഏത് മൊബൈൽ നമ്പർ ആയാലും ആ മൊബൈൽ നമ്പർ ഒ ടി പി വരും. പക്ഷേ പ്രസ്തുത സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ ഈ മൊബൈൽ നമ്പറിലല്ല രജിസ്റ്റർ ചെയ്തതെങ്കിൽ ആ മൊബൈൽ നമ്പറിൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യൂസർ നോട്ട് രജിസ്റ്റേർഡ് എന്ന് പോർട്ടലിൽ നിന്ന് വാർണിംഗ് മെസ്സേജ് വരും. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണെന്ന് ആദ്യമേ ഉറപ്പുവരുത്തുക. ആ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ മാത്രം ഇവിടെ എൻട്രി ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഹോൾ ടിക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഹോൾ ടിക്കറ്റ് വരുന്ന 7-ാം തീയതി രാവിലെ 10 മണി മുതൽ ഓരോ വിദ്യാർത്ഥികളുടെയും ഹോൾ ടിക്കറ്റ് നമ്മുടെ ഓൺലൈൻ പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കും. ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, PDF ആയിട്ടോ മറ്റോ നിങ്ങൾക്കത് സേവ് ചെയ്ത് വെക്കാം. ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആയി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഈ ഹോൾ ടിക്കറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി എക്സാം എങ്ങനെയാണ് എഴുതുക? ഹോൾ ടിക്കറ്റിൻ്റെ തൊട്ട് താഴെ അവൈലബിൾ എക്സാംസ് എന്ന് കാണാം. ഓരോ ക്ലാസ്സുകൾക്കും നിശ്ചയിച്ച സമയമാവുമ്പോൾ അതാത് ക്ലാസ്സുകളുടെ എക്സാം അവൈലബിൾ ആവും. ടൈമും ഡേറ്റും അവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. ഉദാഹരണത്തിന് രാവിലെ 8 മണി മുതൽ 9 മണി വരെയാണ് 8-ാം ക്ലാസ്സിനും 9-ാം ക്ലാസ്സിനും 10-ാം ക്ലാസ്സിനും എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ 8 മണിക്ക് ഈ ക്ലാസ്സുകളിൽ ഏതെങ്കിലും സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ ക്ലിക്ക് ഹിയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത പേജിൽ ഓപ്പൺ ചെയ്ത് തരും. ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഇവിടെ സ്റ്റാർട്ട് എക്സാം നൗ എന്ന ബട്ടൺ കാണാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ഡ്യൂറേഷൻ സ്റ്റാർട്ട് ചെയ്യേ. ഓരോ എക്സാമും ഓരോ ക്ലാസ്സിലെ 1 മുതൽ 10 വരെ ഓരോ ക്ലാസ്സുകളിലെ ഐസെറ്റിൻ്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ഓക്കെ, ലോഗിൻ ചെയ്ത് ഇത്രയും പ്രോസസ്സിന് എക്സാം ടൈമുമായിട്ട് ബന്ധമില്ല. നമ്മളൊരു എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങുന്ന ആ ഡ്യൂറേഷൻ പോലെയാണ് സ്റ്റാർട്ട് എക്സാം നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് എക്സാം നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ടൈം റിമൈനിങ്, ഇൻസ്ട്രക്ഷൻസ്, കാര്യങ്ങൾ എല്ലാം ജസ്റ്റ് ഒന്നും കൂടി വെരിഫൈ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കുന്നു. പിന്നെ എക്സാം സ്റ്റാർട്ടായി. ഓരോ ക്വസ്റ്റ്യൻസും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 4 ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച് 40 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ക്ലാസ്സുകളിലും വരുന്നത്. ഓരോ ക്ലാസ്സിനും 60 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്ന സമയം. ബാലൻസുള്ള സമയം മുകളിൽ ടൈമർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസിനും നമ്മുടെ ആൻസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ ഐക്കണിൽ വരും. ആ ഓപ്ഷന് ഒന്ന് ഹൈലൈറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, എന്നതിന് ശേഷം തൊട്ടടുത്ത് നെക്സ്റ്റ് കാണാം. ഓക്കെ, ഇനി 2-ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2 വന്നു. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്നു, നമ്മളുടെ ആൻസർ അവിടെ ടിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി 2-ാമത്തെ ക്വസ്റ്റ്യൻ 3-ാമത്തെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുകളിൽ ഓപ്ഷൻസ് എന്നുള്ള ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ 30 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 40 ക്വസ്റ്റ്യൻസ് കാണാം. 40 ക്വസ്റ്റ്യൻസിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണിത്. ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത്. ഇനി ഈ ഒരു 30-ാമത്തെ ക്വസ്റ്റ്യനും ഞാൻ ആൻസർ ചെയ്തില്ല, ഞാൻ വിടുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രീവിയസ് പോകാം. ഇനി ഞാൻ അറ്റൻഡ് ചെയ്യാതെ പോയ ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഈ വിൻഡോ ഓപ്പൺ ചെയ്താൽ കാണാൻ കഴിയും. ഓക്കെ, ഇനി 3-ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യാതെ പോയതാണ്, അതാണ് റെഡ് ഐക്കണിൽ കാണുന്നത്. അങ്ങനെ തുടർച്ചയായിട്ട് 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 40 നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം, നമുക്ക് ബാലൻസുള്ള ടൈം എത്രയാണെന്ന് നമ്മുടെ ഈ പേജിൻ്റെ ഏറ്റവും മുകളിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എപ്പോഴാണോ എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നത്, അതായത് 40 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, 5 എനിക്ക് അറിയുന്നില്ല, ഞാൻ എക്സാം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരൊറ്റ സ്റ്റുഡൻറ്റും എക്സാം ഫിനിഷ് ടെസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ എക്സാമിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യരുത്. അങ്ങനെ പോയ പക്ഷം ആ കുട്ടി എക്സാം എഴുതിയതായിട്ട് കണക്കാക്കില്ല. ഫിനിഷ് ടെസ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ എക്സാം ഞാൻ പൂർത്തിയാക്കി എന്നിവിടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ആ സമയത്ത് ഫിനിഷ് ടെസ്റ്റിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാർണിംഗ് മെസ്സേജ് പോപ്പപ്പ് ആയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് വരും. കൺഫർമേഷൻ ചോദിക്കുകയാണ്. ഓക്കെ, അതിൽ ഞാൻ ഓക്കെ ആണെങ്കിൽ യെസ് ഗ്രീൻ ഐക്കൺ കൊടുക്കുന്നു. ഓക്കെ, എൻ്റെ എക്സാം കഴിഞ്ഞു. പിന്നെ വരുന്ന പേജ് ഇതായിരിക്കും. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പുകളാണ് ഓൺലൈനായിട്ട് ഓരോ വിദ്യാർത്ഥികളും ഐസെറ്റ് എക്സാം
അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യേണ്ടത്. ഓക്കേ.